1925 ഡിസംബർ 26-ാം തീയതിയാണ് നമ്മുടെ പാർട്ടി എംപിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അത് കാൺപൂരിലാണ്. അതിനു മുമ്പ് ലോകത്തുണ്ടായ ചില സാഹചര്യങ്ങളാണ്. അടിമത്തം അനുഭവിക്കുന്നവരും വേദന തിന്നുന്നവരുമായ ലോകത്തിലെ മനുഷ്യർക്ക് സാധ്യമായ തരത്തിൽ പ്രവർത്തിച്ചാൽ നിരാശയിൽ നിന്ന് പ്രതീക്ഷയിലേക്ക് ജീവിതത്തിലേക്ക് എത്തിച്ചേരാമെന്നൊരു പാഠം ലോകത്തിൻ്റെ ആർന്നൊന്ന് ഭാഗത്ത് പരന്നുകിടക്കുന്ന സോവിയറ്റ് യൂണിയനിലെ വിപ്ലവ പ്രവർത്തനത്തിൻ്റെ വിജയത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അത് സൃഷ്ടിച്ച അത്ഭുതാവഹമായ ഒരു പ്രതീക്ഷ, ഒരാഹ്ലാദം മനുഷ്യ മനസ്സിലുണ്ടായിരുന്നു. അതാണ് ഇന്ത്യയിലും ഇങ്ങനെയൊരു രാഷ്ട്രീയ പിറവിക്ക് വേണ്ടിയുള്ള കള ഒരുക്കിയത്. ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരി എന്ന് പറയാവുന്ന എക്കാലത്തെയും മാർക്സിസം ലെനിനിസം അടിസ്ഥാനമാക്കിയുള്ള ഒരു നിശ്ചയിച്ച സമയമുണ്ട്. അവിടുത്തെ പട്ടാളക്കാരെ മുതൽ കർഷകരെ വരെ തൊഴിലാളികളെയും മറ്റുള്ളവരെയും അതിൻ്റെ മുഖ്യമായ ഏത് നേതൃത്വം ഏൽപ്പിച്ച് കൈകോർത്തൊരു രീതിയുണ്ട്. അതെല്ലാം കൃത്യമായ സമയത്ത് സാർ ചക്രവർത്തിയുടെ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധത്തിൻ്റെ ഒരു പ്രകമ്പനമായി കൊണ്ടുവന്ന സന്ദർഭം. അത് ലോകത്തിലെ വിപ്ലവ പ്രവർത്തനങ്ങളുടെ ഒരു അത്ഭുതമാണ്. അങ്ങനെയാണ് സോവിയറ്റ് യൂണിയനിൽ വിജയകരമായ ഒരു വിപ്ലവം പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അതിനിടയിൽ വിപ്ലവ പാർട്ടിയിൽ തന്നെ ചില തർക്കങ്ങളുണ്ടായി. അതിനെയും അദ്ദേഹം സമീപിച്ചതും നേരിട്ടതുമായ രീതിയുണ്ട്. അതിലൊരുപാട് ആദരവുണ്ടായിരുന്ന അന്നത്തെ ഇന്ത്യയിലെ ഒരു നേതാവ് ജവഹർലാൽ നെഹ്റുവായിരുന്നു. അദ്ദേഹം സത്യത്തിൽ ലെനിൻ്റെയും സോവിയറ്റ് യൂണിയൻ്റെയും ഒരു ഭക്തനെപ്പോലെ മനസ്സിലത് കൊണ്ടു നടന്ന നേതാവാണ്. അതിൻ്റെ പ്രത്യേകതയിലാണ് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്വാതന്ത്ര്യേച്ഛയുള്ള ഒപ്പം അധ്വാനിക്കുന്ന മനുഷ്യർക്ക് അവർ അനുഭവിച്ച വേദനകളിൽ നിന്ന് മോചനം കിട്ടണമെന്ന് ആഗ്രഹിച്ച അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു സൽപ്രവർത്തനമാണെന്ന് കരുതിയ ഇടത്തരക്കാരുടെ കുടുംബങ്ങളിൽ നിന്ന് ഈ ലോകത്തിൻ്റെ പുതിയ അറിവുകൾ നേടി അവരോടൊപ്പം ചേർന്ന മനുഷ്യർ, അവർ മിക്കവാറും ജീവിച്ചത് പട്ടണങ്ങളിലായി, അവർക്ക് ഒത്തുചേരാനുള്ള ഒരു സന്ദർഭം ഒരുക്കിയത് കാൺപൂരിലേക്ക്. അവിടെ ഒരു പുസ്തകക്കടയൊക്കെ നടത്തുമായിരുന്ന, ഇത്തരം കാര്യങ്ങൾ അറിയാമായിരുന്ന മറ്റൊരു സംസ്ഥാനത്തിലെ അവിടെ വന്ന താമസക്കാരനായ സത്യഭക്ത എന്ന് പറയുന്ന ഒരാളാണ് നേതൃത്വം കൊടുത്തത്. അങ്ങനെ അവിടെ നടന്ന സമ്മേളനം തുടങ്ങിയത് ഈ ക്രിസ്തുമസിൻ്റെ പിറ്റേ ദിവസമായ ഡിസംബർ 26-ന്. തണുപ്പുള്ള കാലമായിരുന്നു. സാമാന്യം ശക്തമായ തരത്തിലുള്ള അറിവ് അകത്ത് അതൊരു വിപ്ലവകരമായ പ്രവർത്തനത്തിന് തിളച്ചു മറിഞ്ഞപ്പോൾ ഉണ്ടായ വിഭവമാണ് സത്യത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിന് എന്ന ചോദ്യം ആദ്യം ഉയർന്നു വന്നത് കോൺഗ്രസ്സിനകത്തായി. കോൺഗ്രസ്സിനകത്ത് തന്നെ അങ്ങനെ ഉയരാനുള്ള കാരണം ആ കാലത്തെ എല്ലാ തരം ചിന്തകളും പൊതുപ്രവർത്തനത്തിന്
കൈകൊണ്ട് നിൽക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം കോൺഗ്രസായി. ആ കാലത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് മഹാത്മാഗാന്ധി ഏതാണ്ട് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വണ്ണമുള്ള ഒരു ജനകീയ നേതാവായി ഉയർന്നു വന്നിരുന്നു. നെഹ്റു സുഭാഷ് ചന്ദ്രബോസുമല്ല, ഇന്ത്യയിലെ യുവത്വത്തിൻ്റെ പ്രതീക്ഷയായി, പ്രതീക്ഷയുടെ മുഖങ്ങളായി നിറഞ്ഞു നിന്നിരുന്നു. ആ സമയത്ത് കോൺഗ്രസിനകത്ത് ഒരുപാട് തർക്കങ്ങളുണ്ടായി. കോൺഗ്രസ് മഹാത്മാഗാന്ധി നയിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നു എന്ന് ജനങ്ങൾ വിശ്വസിച്ച പ്രസ്ഥാനമായിരുന്നെങ്കിലും മഹാത്മാഗാന്ധിക്ക് ആധികാരികമായി കോൺഗ്രസിൻ്റെ പേരിൽ ഒരുപാട് ശക്തി ഉണ്ടായിരുന്നെങ്കിലും കോൺഗ്രസിനകത്ത് വളരെ വലിയ ഒരു വലതുപക്ഷം, അതൊരു വർഗീയ പക്ഷമായി രൂപപ്പെട്ടിരുന്നു. കോൺഗ്രസിനകത്ത് ഇടതുപക്ഷം, അത് സോഷ്യലിസ്റ്റ് പക്ഷമായി, സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളുമായി വികസിച്ചു വന്നിരുന്നു. അപ്പം കോൺഗ്രസ് അകത്ത് ആശയ തർക്കങ്ങളും പുറത്ത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വവും പല വിധത്തിലുള്ള പൊതുപ്രവർത്തകരുടെ ആകെ കൂടിയുള്ള ഗാന്ധിയെ എല്ലാവരും അംഗീകരിക്കുകയും പക്ഷേ പരസ്പരം തർക്കങ്ങളിൽ പെട്ടു നിൽക്കുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ജനകീയ പ്രസ്ഥാനം കോൺഗ്രസായി. കോൺഗ്രസിന് ഈ വലതുപക്ഷ വർഗീയ സ്വഭാവം ഏറ്റവും അധികം പ്രകടമാവുന്നത് 1921 നാഗ്പൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ആ സമ്മേളനത്തിലാണ് കോൺഗ്രസ് നേതാവായിരുന്ന അവിടുത്തെ സ്വാഗത സംഘത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന ആളാണ് 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനിക്കുന്ന അതേ വർഷത്തിൽ RSS രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച ഹെഡ്ഗവാർ. അദ്ദേഹം ഒരു നാഗ്പൂരിലെ ചിപ്പവൻ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു. ഈ RSSന്റെ ആദ്യകാല നേതാക്കന്മാരെ എല്ലാം പരിശോധിച്ചാൽ അവർ ചിപ്പവൻ എന്ന് പറയുന്ന പ്രത്യേക വിഭാഗത്തിലെ, ബ്രാഹ്മണ വിഭാഗത്തിലെ നേതാക്കന്മാരാണ്. RSSന് ആദ്യകാലത്ത് ആ തർക്കങ്ങളുണ്ടായിരുന്നു. കാശി ബ്രാഹ്മണരുമായി ഈ മഹാരാഷ്ട്ര ബ്രാഹ്മണർക്ക് തർക്കങ്ങളുണ്ടായി. ആ തർക്കങ്ങളിലാണ് ഇദ്ദേഹം നേതൃത്വം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ RSS അവതരിപ്പിക്കുന്ന ചില കഥകളൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു ഡോക്ടറായി, പക്ഷേ അദ്ദേഹം വലിയൊരു തത്വചിന്തകനൊന്നുമായിരുന്നില്ല. അദ്ദേഹം ഈ 1921 നാഗ്പൂർ കോൺഗ്രസിൽ മഹാത്മാഗാന്ധിയും മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും എല്ലാം ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ സമ്മേളനത്തിൽ അദ്ദേഹം കോൺഗ്രസ് പ്രതിനിധികൾക്ക് ഇടയിൽ എഴുതി പ്രചരിപ്പിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ RSS രാജ്യത്ത് പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹം അന്ന് എഴുതി പ്രചരിപ്പിച്ചതാണ്, ഗാന്ധിയുടെ കയ്യിൽ പോലും ആ കുറിപ്പ് കിട്ടി. അതാണ് ഹിന്ദു ഉണർന്നാൽ ഇന്ത്യ ഉണർന്നു എന്ന മുദ്രാവാക്യം. അതാദ്യം ആ മുദ്രാവാക്യം പ്രചരിപ്പിക്കുന്നത് നാഗ്പൂരിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾക്കിടയിൽ ഇവർ എഴുതി പ്രചരിപ്പിച്ചതാണ്. മഹാത്മാഗാന്ധി അത് കിട്ടിയപ്പോൾ തന്നെ കയറിക്കളം. അങ്ങനെ ഒരു മതത്തിൻ്റെ, ഒരു ജാതിയുടെ ഏതെങ്കിലും ഉണർവിൽ ഉണരുന്നതല്ല ഇന്ത്യയെന്ന് ഗാന്ധിക്ക് അറിയാമായിരുന്നു, നെഹ്റുവിനും മറ്റു പലർക്കും അറിയാമായിരുന്നു. അതൊരു അബദ്ധവികാര മുദ്രാവാക്യമാണെന്ന് അന്നേ അവർ തീരുമാനിച്ചു. പക്ഷേ അതിൻ്റെ ഒരു ഫലം എന്താന്ന് വെച്ചാൽ കോൺഗ്രസിൽ മഹാത്മാഗാന്ധി നിൽക്കുവോളം, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഒരു മതേതര നേതാവ് നിൽക്കുവോളം, ഈ ഹിന്ദുവിനെ മാത്രമായി ഉണർത്തി അവരെ കയ്യിൽ രാജ്യത്തെ എത്തിക്കാൻ പ്രയാസമാണെന്ന് ഹെഡ്ഗവാറും കൂട്ടരും തിരിച്ചറിഞ്ഞു. അദ്ദേഹം അന്ന് മുതലാണ് കോൺഗ്രസിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇതിന് താത്വികമായ ഒരു അടിത്തറ കൊടുക്കുന്നത് മറ്റൊരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ മുൻജി എന്നാണ്. സത്യത്തിൽ അദ്ദേഹം
ഇന്ത്യയിലെ RSS വേണ്ടിയുള്ള ആശയങ്ങൾ സ്വീകരിക്കുന്നത് ജർമ്മനിയിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമാണ്. ഈ RSS-കാരിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് പറയുന്നത് പുറത്തുള്ള ഒരു ദർശനമാണ് കമ്മ്യൂണിസം. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഒരു സത്യമാണ് മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും ദർശനമാണ് സ്വീകരിച്ചത്, അത് ജർമ്മനിയിൽ നിന്നാണ്. RSS-കാർ ദർശനം സ്വീകരിച്ചതും ഡോക്ടർ മുഞ്ചേ വഴി ജർമ്മനിയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ പല ആധുനിക ദർശനങ്ങളും ഉയർന്നു വന്ന രാജ്യങ്ങളിലൊന്ന് ജർമ്മനിയാണ്, മറ്റൊന്ന് ഇന്ത്യയും അറേബ്യയും. അങ്ങനെ ലോകത്തിലെ ദർശനം കൂടി ഉയർന്നു വന്ന പ്രദേശങ്ങളുണ്ട്. മധ്യേഷ്യ അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ഈ ദർശനം എവിടെയുള്ളതും ലോകം സ്വീകരിക്കുക, അത് ആ രാജ്യത്ത് നടപ്പാക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ ദേശാഭിമാനവും ജനങ്ങളുടെ ചിന്തയുമായി അതിനെ കോർക്കാൻ ശ്രമിക്കുന്നത് ഒരു കലയാണ്. അപ്പോൾ RSS-കാർ ഇന്ത്യയിൽ ഒരു ദർശനം സ്വീകരിച്ചത് ഡോക്ടർ മുഞ്ചേ വഴി, മുസോളിനിയുടെ ഇറ്റലിയിൽ നിന്നും ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ നിന്നുമാണ്. അപ്പോൾ ലോകത്ത് ഈ ദർശനങ്ങൾ ഇങ്ങനെ സ്വീകരിക്കപ്പെട്ടു. ഒരർത്ഥത്തിൽ ലോക ദർശനങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ചതും അത് പോസിറ്റീവ് ദർശനമാണ്. ലോക ദർശനമാണ് RSS-കാർ സ്വീകരിച്ചതും അത് നെഗറ്റീവ് ദർശനമാണ്, അതാണ് ഫാസിസ്റ്റ് ദർശനം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റുകാരും RSS-കാരും ഒന്ന് കോൺഗ്രസ്സിലെ വലതുപക്ഷത്തിൻ്റെ വലിയൊരു പങ്കാണ്, മറ്റൊന്ന് കോൺഗ്രസ്സിലെ ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു പങ്കാണ്. ഇത് ഇടതുപക്ഷത്തിൻ്റെയും മൊത്തം പങ്കല്ല, വലതുപക്ഷത്തിൻ്റെയും മൊത്തം പങ്കല്ല. വലതുപക്ഷം എവർ പോയിട്ടും കോൺഗ്രസ്സിൽ ബാക്കിയായി, ഇടതുപക്ഷവും നമ്മൾ പോയിട്ടും കോൺഗ്രസ്സിൽ ബാക്കിയായി. അപ്പോൾ ചരിത്രം കുറച്ചുകൂടെ സത്യസന്ധമായി, ഞാനത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചരിത്രം കുറച്ചുകൂടെ സത്യസന്ധമായി പഠിക്കാൻ വീഴ്ചകളും താഴ്ചകളും കയറ്റിറക്കങ്ങളും എല്ലാം കൃത്യമായി പരിശോധിക്കാൻ ഇന്നെല്ലാ പ്രസ്ഥാനങ്ങളും ബാധ്യസ്ഥരാണ്. അതിൽ കമ്മ്യൂണിസ്റ്റുകാർ മുഖ്യമായി ബാധ്യസ്ഥരാണ്. കാരണം നമ്മൾ രാജ്യത്തിൻ്റെ മതേതരത്വപരമായ ജനാധിപത്യപരമായ നിലനിൽപ്പിന് വേണ്ടി ആദ്യം പ്രാണനും ചോരയും കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വമുള്ളത് കമ്മ്യൂണിസ്റ്റുകാർക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ വീഴ്ചകൾ പഠിക്കുക, നമ്മളെ താഴ്ചകൾ പഠിക്കണം, കുറവുകൾ പഠിക്കണം, ഗുണങ്ങളും പഠിക്കണം. അവരത് കൃത്യമായി പഠിക്കുന്നുണ്ട്. അതായത് എങ്ങനെ ഇന്ത്യയെ ഒരു വലതുപക്ഷ വർഗീയ സവർണ ജീവിതത്തിന് ഇന്ത്യയെ ഉപകരണമാക്കാമെന്ന് ലോക കോർപ്പറേറ്റുകളുടെ സഹായത്തോടെ കൃത്യമായി പഠിക്കുന്ന ഇന്ത്യയിലെ ഇന്നത്തെ പാർട്ടി RSS ആണ്. അതിൻ്റെ ഒരു ഉപകരണമാണ്, രാഷ്ട്രീയ ഉപകരണമാണ് BJP. അപ്പോൾ അതിനെ നേരിടാൻ പഠിക്കുന്നത് എങ്ങനെ? അത് ആയുധമെടുത്തല്ല, അത് ആശയപരമായ ഒരു മേൽക്കൈ നേടിയാണ്. നമുക്ക് ആശയപരമായ ഒരു മേൽക്കൈ അന്നേ ഉണ്ട്, പക്ഷേ അത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മനുഷ്യനെ ബോധ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു കാരണം നമ്മളിലുണ്ടായ വളർപ്പാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ ഇടതുപക്ഷ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് നേരിടാനുള്ള ഒരു അരങ്ങ് ഇന്ത്യയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ദീർഘമായ സമയമെടുത്ത് ഞാൻ പറഞ്ഞു പോയത്, ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മദിനം ആചരിക്കുമ്പോൾ അതൊരു ആചരണം കൊണ്ട് തീരരുത്, അതൊരു പഠന പ്രക്രിയയായി, ഒരു ഗവേഷണ പ്രക്രിയയായി, ഒരു അന്വേഷണ പ്രക്രിയയായി തുടരണം. അത് ഇന്ത്യക്ക് ആവശ്യമാണ്. നമുക്ക് നാളെ ആവശ്യമാണോ എന്നതിനേക്കാൾ പ്രധാനം അത് ഇന്ത്യക്ക് ആവശ്യമാണ്. അത് ആർക്ക് ഭരണം കിട്ടുമോ കിട്ടുകയല്ലേ എന്നുള്ളതിനേക്കാൾ പ്രധാനം അത് രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് അവൻ്റെ മതേതര ജനാധിപത്യ സ്വാതന്ത്ര്യം നിലനിർത്താൻ ആവശ്യം. എന്തായിരുന്നാലും ഒരു കാര്യം സത്യമാണ്, ഈ കോൺഗ്രസ്സിനകത്തുള്ള വലതുപക്ഷ വർഗീയം ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു പങ്ക് കമ്മ്യൂണിസ്റ്റുകാരായി ജനിക്കുന്നത് ഒരേ വർഷമാണ്. ചിലപ്പോഴങ്ങനെയാണ്, ഏറ്റവും വലിയ ശത്രുക്കൾ ഏതാണ്ട് ഇരട്ട പ്രസവിക്കുന്ന പോലെ. ആദ്യം ജനിച്ചത് അവരാണ്, അതുകൊണ്ട് മൂത്തവൻ അവനാണ്, അത് ശരിയാണ്.
കാരണം അവൻ ജനിക്കുമ്പോഴേ അവനെ എതിർക്കാൻ രണ്ടാമൻ ജനിക്കേണ്ട കഴിയൂ. 1925 വിജയദശമി ദിവസം, അന്ന് September 28 ആ ദിവസമാണ് അവർ ജനിക്കുന്നത്. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ്, അതായത് സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ ഡിസംബർ, ഏതാണ്ട് 3 മാസം എന്നാണ്, 3 മാസം കൃത്യമായിട്ടില്ല, December 26 അവരെ എതിർക്കാനുള്ള കമ്മ്യൂണിസ്റ്റുകാർ ജനിച്ചു. അപ്പോൾ അതൊക്കെ ചരിത്രം, ഏതാണ്ട് ഒരു പ്രകൃതിപക്ഷ കാവ്യ രീതി പോലാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്. പക്ഷെ പ്രശ്നം, ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ തെറ്റുകൾ തിരുത്തേണ്ടി വരും. മനുഷ്യനെ ദ്രോഹിക്കുന്നത് ചെറുതാക്കേണ്ടി വരും. അപ്പം മനുഷ്യൻ്റെ ശക്തി ചെറുതാവണം, എന്നാലേ കോർപ്പറേറ്റുകളുടെ ശക്തി വലുതാവും. മനുഷ്യൻ്റെ ശക്തി ചെറുതാക്കാൻ ജനാധിപത്യ സംവിധാനത്തിൽ മറ്റു മാർഗങ്ങളെല്ലാം പ്രശ്നമുള്ളതാണ്. പ്രശ്നമില്ലാത്ത, ജയിക്കാൻ എളുപ്പമുള്ള ഒരു വഴി വർഗീയതയാണ്, അത് മതവർഗീയതയാണ്. അതാണ് ഇവിടെ മാത്രമല്ല ലോകത്തിലെല്ലായിടത്തും ഇപ്പം കോർപ്പറേറ്റ് സഹായത്തോടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യയെക്കുറിച്ച് മാത്രം പഠിച്ചാൽ പോരാ, ഇന്നത്തെ ലോകത്ത് കോർപ്പറേറ്റ് ശക്തികൾ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായി പഠിക്കണം. അത് പഠിക്കും ജനിച്ചു. ആദ്യ ഘട്ടങ്ങളിൽ ഇടതുപക്ഷ മതേതരത്തെ ചിന്തയ്ക്കൊരു പ്രാമുഖ്യമില്ല, വലിയ പ്രാമുഖ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. അങ്ങനെ വലിയ പ്രാമുഖ്യം കിട്ടിയിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഉണ്ടാവുമായില്ല, അത്രയും വലിയ പ്രാമുഖ്യമൊന്നും കിട്ടിയില്ല. പക്ഷേ RSS വളരെ സങ്കുചിതമായ വർഗീയ നിലപാടുകൾക്ക് വലിയ പ്രാമുഖ്യം കിട്ടിയില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നെഹ്റുവിൻ്റെ സാന്നിധ്യമാണ്. നെഹ്റുവിനെ സത്യത്തിൽ വേണ്ടത്ര പക്ഷപാതിത്വരഹിതമായി വിലയിരുത്തുന്നതിൽ കോൺഗ്രസ്സാണ് ആദ്യം പരാജയപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റുകളും പരാജയപ്പെട്ടോ എന്ന് സംശയിക്കേണ്ടുന്ന തരത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. നെഹ്റുവിനെ ഇപ്പോഴും മനസ്സിലാക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നെഹ്റുവിനെ ഒരുപക്ഷെ മനസ്സിലാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടു പോയത് ആ കുടുംബത്തിലെ ആൾക്കാരാണ്, രാഹുൽ ഗാന്ധി തന്നെയാണ്. അദ്ദേഹം ഈ ജോഡോ യാത്ര കൊണ്ടു നടക്കുമ്പോഴെങ്കിലും നെഹ്റുവിനെ മനസ്സിലാക്കിയാൽ, ജോഡോ എന്ന് പറഞ്ഞാൽ ഐക്യപ്പെടുത്തുക എന്ന, ഐക്യപ്പെടുത്താൻ ഒരു പ്രയാസവുമില്ല. പക്ഷെ നെഹ്റുവിനെ മനസ്സിലാക്കുക എന്നത് പ്രധാനമാണ്. നെഹ്റുവിനെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയവാദികൾ അവരുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ചത് വിഭജനകാലത്താണ്. വിഭജനകാലത്താണ് ഇന്ത്യയിലെ കിഴക്കും പടിഞ്ഞാറുമുള്ള ഏറ്റവും സമ്പന്നമായ 2 സംസ്ഥാനങ്ങൾ, ഒന്ന് ബംഗാളും ഒന്ന് പഞ്ചാബുമായിരുന്നു. പഞ്ചാബില് ലാഹോറായിരുന്നു ലോകത്തിലെ ഏറ്റവും മനോഹര നഗരങ്ങൾ 10 എണ്ണം എടുത്താൽ അതിലൊന്ന്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ പോർട്ട് ചേർന്ന നഗരങ്ങളിലൊന്ന് കൽക്കട്ടയായിരുന്നു. ഈ 2 നഗരങ്ങളിൽ ഒന്ന് ബംഗാളിലായിരുന്നു, ഒന്ന് പഞ്ചാബിലായിരുന്നു. ആ 2 നഗരങ്ങളിൽ ലാഹോർ പാകിസ്ഥാൻ കൊടുത്തു, കൽക്കട്ട നമുക്ക് കിട്ടി. ഈ 2 സംസ്ഥാനങ്ങളും ഏതാണ്ട് നെടുകയും മുറുകയപ്പെട്ടു. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭയാർത്ഥി പ്രവാഹം, ആ സമയത്താണ് ഈ നാഗ്പൂരിൽ നിന്ന് RSS വടക്കേ ഇന്ത്യയിലേക്ക് വ്യാപിക്കുന്നത്. കാരണം ചോദന ചോരയും പ്രാണനുമൊക്കെ വീഴുന്നിടത്ത് മനുഷ്യൻ മറ്റെല്ലാം മറക്കും കൂടെ ചേർന്ന് നിൽക്കുന്നവനെ ഒരുതരം ആരാധനയുടെ അഭയം പ്രാപിച്ചു. അത് RSSന് അറിയാമായിരുന്നു, പാകിസ്ഥാനിലെ മുസ്ലിം വർഗീയവാദികൾക്കും അറിയാമായിരുന്നു. അതിനെക്കുറിച്ച് ധാരാളം കഥകളും എഴുത്തുകളും ഒക്കെ ആ കാലത്ത് പ്രചരിപ്പിക്കപ്പെട്ടു. ആ പ്രചരിപ്പിക്കപ്പെട്ട കാലത്ത് ഇന്ത്യ 2000 അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തി 10,000 മനുഷ്യൻ മരിച്ചു വീണുകൊണ്ടിരിക്കുമ്പോൾ, 10,000 മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും അഭയാർത്ഥികളായി സഞ്ചരിക്കുമ്പോൾ, RSSന് വളരാനുള്ള വെള്ളവും വളവും ധാരാളം കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അവർ പ്രതീക്ഷിച്ച് അവർ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ, അന്ന് ഒരു ചെറുപ്പക്കാരനായി ജവഹർലാൽ നെഹ്റുവിനെന്ന് 60 വയസ്സുണ്ട്,
അദ്ദേഹം സാമാന്യം പ്രായമായ ഒരു മനുഷ്യനാണ്. എന്നാൽ ഗോൾഡ് വർക്കൽക്കന്ന് 48 വയസ്സ്, സാമാന്യയിലെ ചെറുപ്പമാണ്. അപ്പോൾ ഗോൾഡ് വർക്കർ എന്ന് പറയുന്ന താടി വളർത്തിയ ഒരു ഇന്ത്യൻ സന്യാസിമാരുടെ പ്രതിച്ഛായയുള്ള എന്നാൽ വളരെ തീവ്രവാദപരമായി സംസാരിക്കുന്ന ഹിന്ദുക്കളുടെ രക്ഷകനായി ഓരോ പ്രസംഗത്തിലും അവതരിക്കുന്ന നെഹ്റുവിനെ മുഖ്യ ശത്രുവായി കണ്ട് അദ്ദേഹത്തെ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഈ ഗോൾഡ് വർക്കർ 1949 അദ്ദേഹം എമ്പാടും നടന്ന് പട്ടണങ്ങളിൽ 10,000 മനുഷ്യരോട് ഈ തീപിടിച്ച പ്രസംഗം ഇങ്ങനെ നിരന്തരം നടത്തി നടക്കുന്ന കാലത്ത് അദ്ദേഹം ബോംബെയിലെ ശിവാജി പാർക്കിൽ, അത് ബോംബെയിലെ ഏറ്റവും വലിയ മൈതാനമാണ്, ഇന്ന് ബോംബെയിലെ ഏറ്റവും വലിയ മൈതാനം ശിവജി പാർക്കാണ്, അവിടെ ഒരു പ്രസംഗം നടത്തി. അപ്പൊ ഹിന്ദു വർഗീയവാദികളായ, അന്ന് ശിവസേനയില്ല, RSS ഹിന്ദു മഹാസഭയിലെയും ഏതാണ്ട് 100,000+ ആൾക്കാർ അവിടെ കൂടി. അവരോട് അദ്ദേഹം മുസ്ലിം വിരുദ്ധവും നെഹ്റു വിരുദ്ധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും ആയ ഒരു പ്രസംഗം നടത്തി. അതൊരു തീപ്പൊതി പിരിപ്പൊതി ചിതറുന്ന പ്രസംഗമായി. അപ്പോൾ ബോംബെയിലെ ആളുകളെല്ലാം ഭയപ്പെട്ടു പോയി. ബോംബെ എപ്പോഴും കലാപം പിടിക്കാവുന്ന തരത്തിൽ, പിടിച്ചാൽ ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഇടമാണ് അന്നും ഇന്നും അങ്ങനെ. അപ്പോൾ അവിടെ ആ പ്രസംഗം നടത്തിപ്പോയപ്പോൾ പത്രങ്ങൾ പിറ്റെന്ന് ഭയാശങ്കകൾ ഒരുപാട് പങ്കുവച്ചു. അപ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ടത് ബോംബെയിൽ നെഹ്റു പ്രസംഗിക്കണം. നെഹ്റു എന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് മതേതരത്വ വിശ്വാസികൾക്ക് വിശ്വസിക്കാവുന്ന ഇന്ത്യൻ ഭരണകൂടത്തിലെ ഏക നേതാവ്. അദ്ദേഹം ഒരു പള്ളിയിൽ പോകാറില്ല, അമ്പലത്തിൽ പോകാറില്ല, ഒരു മസ്ജിദിൽ പോകാറില്ല, ഏതെങ്കിലും മത നേതാക്കന്മാരുടെ ആതിഥ്യം സ്വീകരിക്കാറില്ല. അദ്ദേഹം വിശ്വാസിയല്ല. അദ്ദേഹം എന്നാൽ ഒരു മതേതര ഭാരതത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് ഭരണകൂടത്തിൽ എല്ലാ വിശ്വാസികളെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ അനുവാദം കൊടുക്കുന്നയാളുമാണ്, പക്ഷേ അതിൽ ഇടപെടുന്നയാളല്ല. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഇവിടെ ഒന്ന് പ്രസംഗിക്കണം. അദ്ദേഹം 49 അദ്ദേഹത്തിൻ്റെ ജന്മദിനം ബോംബെക്ക് ദാനം ചെയ്തു. അങ്ങനെ 49 നവംബർ 14 ജവഹർലാൽ നെഹ്റു ബോംബെയിലെത്തി. അദ്ദേഹം അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരോടും നാട്ടുകാരോടും പറഞ്ഞിരുന്നു, ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ആർഭാടം പാടില്ല, വണ്ടിയിൽ ആളെ അടിക്കാൻ പാടില്ല. ഇപ്പം നമ്മുടെയൊക്കെ പ്രകടനം തന്നെ വണ്ടിയിൽ അടിച്ചാൽ അടിച്ച് അവിടെ ചെല്ലേ ഉള്ളൂ, അവർ പ്രസംഗം കേൾക്കാതെ പോകും. അപ്പം അത് സാധാരണയാണ്. അപ്പം അന്ന് അങ്ങനെയല്ല, നെഹ്റു അതിനൊക്കെ ഒരു നിർദ്ദേശം വെച്ചു, ആളുകൾ അറിഞ്ഞു വരണം, നിങ്ങൾ പത്രങ്ങളിൽ ഒരു വാർത്ത കൊടുത്തോ, വേണമെങ്കിൽ ഒരു പോസ്റ്റർ പതിച്ചോ, ശിവജി പാർക്കിൽ നെഹ്റു 14 വൈകിട്ട് 3 പ്രസംഗിക്കുന്നു, അത് മാത്രം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അത് ഏറ്റവും മനോഹരമായി എന്ന് റിപ്പോർട്ട് ചെയ്തത് ബ്ലിറ്റ്സാണ്. ബ്ലിറ്റ്സ് സത്യത്തിൽ നെഹ്റുവിൻ്റെ വലിയൊരു വിമർശനമായി. അപ്പം നെഹ്റു ഇത് പറഞ്ഞു. നെഹ്റു ഏതാണ്ട് ഉച്ചയ്ക്ക് തന്നെ, ഇന്നത്തെ എയർപോർട്ടല്ല ഡൽഹിയിൽ, പഴയ എയർപോർട്ട് അല്ലെങ്കിൽ ബോംബെയിൽ, അവിടെ ഇറങ്ങി അദ്ദേഹം അവിടുത്തെ രാജ്ഭവനിൽ പോയി. അദ്ദേഹം തിരിച്ചു വരുന്ന വഴി അദ്ദേഹത്തെ കാണാൻ 10,000 മനുഷ്യൻ റോഡിൽ യോജിച്ചുകൊണ്ടായിരുന്നു. അദ്ദേഹം ശിവജി പാർക്കിൽ എത്തുമ്പോൾ, അതുവരെ ശിവജി പാർക്ക് കണ്ട ഏറ്റവും വലിയ മീറ്റിംഗ് അന്നാണ് നടന്നത്. പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് 850,000 മനുഷ്യരാണ്. ആ ശിവജി പാർക്കിനകത്തും പുറത്തും 2-3 കെട്ടിടത്തിൻ്റെ മുകളിലും വാഹനത്തിന് മുകളിലും, അന്ന് സ്കൂളുകളെല്ലാം ആരും പറയാതെ ഉച്ചയായപ്പം കുട്ടികൾ പുറത്തുപോയി, അധ്യാപകർ പുറത്തുപോയി, ഫാക്ടറികളിൽ നിന്ന് തൊഴിലാളികൾ പുറത്തുപോയി. ബോംബെ നഗരത്തിൻ്റെ മതേതരത്വപൂർണമായ ഉത്സാഹത്തിമിർപ്പിൻ്റെ ഒരൊത്തുകൂടലായിരുന്നത്. ജവഹർലാൽ നെഹ്റു 1.5 പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗിച്ചത് മുഴുവൻ വർഗീയതയ്ക്കെതിരായിരുന്നു. വ്യക്തിപരമായി അദ്ദേഹം ആരെയും ആക്രമിച്ചില്ല. അദ്ദേഹം ബോംബെയിലെ മനുഷ്യരോട് പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യയുടെ മാത്രമല്ല, നിങ്ങൾ ലോകത്തിൻ്റെ ഒരു പൊതു ചേരുവയാണ്.
നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ, നിൽക്കണമെങ്കിൽ ഇന്ത്യക്കാരായി നിൽക്കാൻ പറ്റും. അദ്ദേഹം ആ പ്രസംഗം കഴിഞ്ഞ് ആളുകളുടെ ഉള്ളിൽ പ്രതീക്ഷ ഉണർത്തി. മതേതരത്വത്തിൻ്റെ ഓരോ വിളക്ക് ഓരോ മനുഷ്യൻ്റെയും കയ്യിൽ വാക്കുകൾ കൊണ്ട് കൊളുത്തി കൊടുത്തിട്ടാണ് നെഹ്റു തിരിച്ചു പോകുന്നത്. പിറ്റന്ന് ബ്ലിറ്റ്സ് എഴുതിയതാണ് ഏറ്റവും മനോഹരമായി. ബ്ലിറ്റ്സ് പറഞ്ഞു, ഒരു ഇരുട്ട് ഇവിടെ ഉണ്ടായിരുന്നു, അത് വർദ്ധിപ്പിച്ച് ഭയത്തോടെ ബോംബെക്ക് സമ്മാനിച്ചത് ഗോൾവൽക്കറാണ്. ജവഹർലാൽ നെഹ്റു വന്ന് തിരിച്ചു പോകുമ്പോൾ വാക്കുകൾ കൊണ്ട് തീർത്ത ഒരു വെളിച്ചം, മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും വെളിച്ചം, ആ വെളിച്ചത്തിലൊരു ഭയമില്ലായ്മ ഇന്ന് ബോംബെക്കുണ്ട്. അതാണ് നെഹ്റു. അത് അദ്ദേഹം ചില കാര്യങ്ങളിലൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. ചില അദ്ദേഹത്തിൻ്റെ നയങ്ങളോട് കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിർപ്പുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായത് കോൺഗ്രസ്സിലാണ്. അദ്ദേഹത്തോടുള്ള എതിർപ്പ് കൊണ്ടാണ് സത്യത്തിൽ രാജാജി പ്രതിദേഹം ഇങ്ങനെ ഭരിച്ചാൽ പ്രതിപക്ഷം ഇല്ലാതായി പോകുമെന്ന് കരുതിയാണ് രാജാജി സ്വതന്ത്ര പാർട്ടി ഉണ്ടാക്കി. നെഹ്റുവിനെ എതിർത്താലേ ജനാധിപത്യം നിലനിൽക്കൂ, അതുകൊണ്ട് സ്വതന്ത്ര പാർട്ടി വേണം എന്ന് വെച്ച് കഴിഞ്ഞ് ഉണ്ടാക്കിയതാണ് അദ്ദേഹം. ആ നെഹ്റുവിൻ്റെ കാലത്ത് ഈ നരേന്ദ്രമോദിയെക്കാൾ കരുത്തുള്ളവനായിരുന്നു ഗോൾവക്കർ. അദ്വാനിയെക്കാളും വാജ്പേയിയെക്കാളും കരുത്തുള്ളവനായിരുന്നു ഗോൾവക്കർ. ഈ വാജ്പേയിയെ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന് ഒരുപാട് ഇഷ്ടമായി. അദ്ദേഹം ചെറുപ്പത്തിൽ 1957 പാർലമെൻ്റ് അംഗമായിരുന്നു. വളരെ ചെറുപ്പത്തിൽ കവി കൂടിയായ ഈ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം കവിത പോലെ പ്രസംഗിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ അല്ല, എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരുടെയും, നമ്മുടെ AKJ പ്രസംഗമൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം വന്ന് കേട്ടിരിക്കും. SA ഡാക്കയുടെ പ്രസംഗം അദ്ദേഹം വന്ന് എവിടെയാണെങ്കിലും ആ പ്രസംഗം ലിസ്റ്റ് നോക്കി അപ്പോൾ വന്നത് കേട്ടിരിക്കും. അതായിരുന്നു നെഹ്റു. അദ്ദേഹം ഒരിക്കൽ അടൽ ബിഹാരി വാജ്പേയിയോട് പറഞ്ഞു, നിങ്ങൾ വളരെ പ്രതിഭയുള്ള ഒരാളാണ്, പക്ഷേ എൻ്റെ നിരാശ നിങ്ങൾ തെറ്റായ ഇടത്തെത്തി നിൽക്കുന്നയാളാണ്. അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി തിരുത്തിയാൽ നിങ്ങൾ ഭാവിയിലേക്ക് ഒരു പ്രതീക്ഷയാണ്. ഇതാണ് നെഹ്റു. അദ്ദേഹം തികച്ചും ജനാധിപത്യവാദിയായിരുന്നു. ജനാധിപത്യത്തിലൂടെ അദ്ദേഹം ഇന്ത്യൻ വർഗീയതയെ എങ്ങനെ നേരിടാമെന്ന് പരീക്ഷിച്ചറിഞ്ഞ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അതിനനുസരിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ തിരുത്തിയപ്പോഴാണ് ഇന്ത്യയിൽ വർഗീയതയുണ്ടായത്. ഈ ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കം 1949 വളർന്നു വന്ന് ആ പള്ളിക്കകത്ത് ഈ രാമ സീത ലക്ഷ്മണ സീത പ്രതിമയൊക്കെ കയറി ഇരുന്നപ്പോഴാണ് ജവഹർലാൽ നെഹ്റു അതെടുത്ത് സരയിൽ ഒഴുക്കാൻ പറയുന്നത്. അപ്പോൾ അന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രി പന്തായിരുന്നു. പന്ത് അത് ചെയ്തില്ല. അപ്പോൾ ജവഹർലാൽ നെഹ്റു അത് പൂട്ടിയിടാൻ പറഞ്ഞു. 30 വർഷം പൂട്ടിക്കിടന്നു. ആ പൂട്ടിക്കിടന്ന കാലത്ത് കേരളത്തിലെ ഒരു ഹാരിയാരും അറിഞ്ഞില്ല, ഒരു സ്വാമി അറിഞ്ഞില്ല, ഒരു നേതാവും അറിഞ്ഞില്ല. അത് പൂട്ടിക്കിടന്നു. അത് പൂട്ടിക്കിടന്നുകൊണ്ട് ആരുടെയും നിസ്കാരം മുടങ്ങിയില്ല, ആരുടെയും പ്രാർത്ഥന മുടങ്ങിയില്ല. പക്ഷേ ഇന്ത്യ ഒരു പ്രശ്നത്തിന് പോകാതിരുന്നു. ജവഹർലാൽ നെഹ്റു രാജ്യത്തിന് വേണ്ടി പൂട്ടിയിടപ്പെട്ടത്, കോൺഗ്രസ്സിന് വേണ്ടി തുറന്നത് രാജീവ് ഗാന്ധിയാണ്. ജവഹർലാൽ നെഹ്റു ചെയ്തത് ഒരു പാർട്ടിക്ക് വേണ്ടിയല്ല പലതും. അദ്ദേഹത്തിൻ്റെ ജനാധിപത്യത്തിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പോലും കുറ്റബോധം പിന്നെ ഉണ്ടായിരുന്ന ഒരു തെറ്റ് കേരളത്തിലെ ഗവൺമെൻറ്റിനെ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടാണ്. അല്ലാതെ അദ്ദേഹം ചെയ്തതല്ല, ജനാധിപത്യപരമായി മതേതരത്വപരമായി ശരിയാണ്. അദ്ദേഹം രാജ്യത്തിന് വേണ്ടിയാണ് എല്ലാം ചെയ്തത്. രാജ്യത്തിന് വേണ്ടി അദ്ദേഹം ഒരു പള്ളിയമ്പല തർക്കം ആ പ്രദേശം പൂട്ടിയിട്ടു. കോൺഗ്രസ്സിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പുത്രിയുടെ പുത്രം അത് തുറന്നു. ആ തുറക്കലോടുകൂടിയാണ് BJP വഴങ്ങുന്ന തരത്തിൽ ദുർബലരാണ് ഇന്ത്യയിലെ ഭരണകൂട നേതാക്കന്മാരെന്ന് തിരിച്ചറിഞ്ഞത്. അവർ വളരേണ്ട വഴികൾ വെട്ടിത്തുറക്കാൻ തീരുമാനിച്ചത് അതിനുശേഷമാണ്. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് എല്ലാം പഠിക്കണം. എന്തുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിന് ഇവരെയെല്ലാം തടയാൻ കഴിഞ്ഞു, എന്തുകൊണ്ട് രാജീവ് ഗാന്ധിക്ക് അത് കഴിഞ്ഞില്ല? പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ രാഹുൽ ഗാന്ധിക്കും മൻമോഹൻ സിംഗിനും ഒട്ടുമേ കഴിഞ്ഞില്ല. അത്തരം കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി പഠിക്കേണ്ടത് ഇന്നെന്തിനാന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഒരു വർഗീയ പ്രസ്ഥാനമുണ്ട്.
അതിനെ നേരിടാനുള്ള വർഗാടിസ്ഥാനത്തിലെ പ്രസ്ഥാനവും ഒരേ വർഷം ജനിച്ചവരാണ്. ആ ഒരേ വർഷം ജനിച്ച രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പില്ലാത്ത വണ്ണം ഇന്ത്യയിൽ യുദ്ധക്കളത്തിൽ അവസാനം വരെ നിൽക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളേ ഉണ്ടാവും. അതൊന്ന് ഇടതുപക്ഷമായിരിക്കും, മറ്റൊന്ന് വലതുപക്ഷ വർഗീയതയായിരിക്കും. അങ്ങനെയാണെങ്കിൽ വലതുപക്ഷ വർഗീയതയെ നേരിടാനുള്ള രാഷ്ട്രീയ കല ഇടതുപക്ഷം പഠിക്കേണ്ടതുണ്ട്. ഇടതുപക്ഷത്തെ എന്തായിരുന്നാലും നശിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം വലതുപക്ഷം പഠിക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഞാനിപ്പോഴും ഇന്ത്യയിൽ ഇപ്പം നടക്കാൻ പോകുന്ന ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും രണ്ടിനെയും കൂടെ ഒരുമിച്ചായിരിക്കും തീർക്കുന്നത്. ചരിത്രത്തെ മാറ്റിയിടുക എന്നതാണ് അതിലൊന്ന്. ഈ കേരളത്തിലും അവർ പല വർക്ക്ഷോപ്പുകൾ അതിന് നടത്തിക്കഴിഞ്ഞു. മാറ്റി എഴുതുക എന്ന് പറഞ്ഞാൽ ഇപ്പം വന്ന് ഇത് 47 സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പറയുകയല്ല, അതിൽ ഹിന്ദു സവർണ പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഒരു ചരിത്രം സൃഷ്ടിച്ചെടുക്കുക എന്നാണ്. അത് ചെറിയ ജോലിയല്ല. അതിന് എത്ര കോടി രൂപ വേണമെങ്കിലും അവർ ഫണ്ട് ചെയ്യും. ആ ഫണ്ടെല്ലാം ഇന്ത്യയിലെയും ലോകത്തിലെയും വലതുപക്ഷ കോർപ്പറേറ്റുകൾ കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ കൊടുക്കുമ്പോൾ സത്യസന്ധമായ വേദനിക്കുന്നവൻ്റെ അധ്വാനിക്കുന്നവൻ്റെ പങ്ക് കൂടി ചേർന്നതാണ് ലോകത്തിൽ എവിടെയുമുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രവും ജനങ്ങളുടെ പരിവർത്തന ചരിത്രവുമെന്ന് പഠിച്ച് പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ഇത് വെറുതെ പഠിപ്പിക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പുന്നപ്രവയലാർ സമരം മാച്ച് കളയാൻ പറ്റും. എന്നാൽ നിങ്ങൾ ഇതുവരെ അറിയാത്ത ഏതെങ്കിലും ഒരു ഹിന്ദു സന്യാസിയുടെ ജീവിതം ആദരവോടെ പഠിക്കേണ്ടുന്ന സ്ഥിതിയുണ്ടാവും. ഇങ്ങനെയാണ് ചരിത്രത്തെ മാറ്റിമറിയുന്നത്. നിങ്ങൾ പഠിക്കുന്നതെല്ലാം പൂർണ്ണമായി ശരി എന്നൊന്നും പറയാൻ പറ്റുകയില്ല, തിരുത്തലൊക്കെ കാണും. പക്ഷേ ആ തിരുത്തൽ ജനങ്ങളുടെ ചരിത്രമാക്കി മാറ്റുന്ന തിരുത്തലാണ്, അധ്വാനിക്കുന്ന മനുഷ്യൻ്റെ ചരിത്രമാക്കി മാറ്റുന്ന തിരുത്തലാണ്. മറിച്ച് ചരിത്രം എന്ന് പറയുന്നത് സവർണ തമ്പുരാക്കന്മാരുടെ ഏതെങ്കിലും ആഹ്വാനമോ ഇടപെടലോ ഒത്തുചേരലോ ആയി മാത്രം നമ്മൾ പഠിക്കേണ്ടി വന്നാൽ അത് നമ്മളെ തന്നെ ഒരു ഗതികേടിൻ്റെ ചരിത്രം കൂടിയാവും. അത് പാടില്ല. ഒരു വർഗീയ പ്രസ്ഥാനം, ആ വർഗീയ പ്രസ്ഥാനത്തെ വളർത്തേണ്ടത് ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്വമാണെങ്കിൽ അവരും വർഗീയ പ്രസ്ഥാനങ്ങളും കൂടി ചേരുമ്പോൾ അത് തീർച്ചയായിട്ടും ആറ്റം ബോംബിനേക്കാൾ ശക്തിയുള്ള ഒന്നാണ്. അങ്ങനെ ആറ്റം ബോംബിനേക്കാൾ ശക്തിയുള്ള ഒന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കേവലം കുറച്ച് ഏതെങ്കിലും ഓലമടൽ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ ആരോഗ്യം കൊണ്ടോ 4 മുദ്രാവാക്യം വിളികൊണ്ടോ നിങ്ങൾക്ക് നേരിടാൻ പറ്റുകയില്ല. അതിനാശയപരമായ ഇതിനെ അതിജീവിക്കുന്ന ഒന്ന് ആശയത്തിൻ്റെ കരുത്തിൽ നമ്മൾ സൃഷ്ടിക്കണം. അതിന് കല കൂട്ടുചേരേണ്ടി വരും, മാധ്യമങ്ങൾ കൂട്ടുചേരേണ്ടി വരും, മനുഷ്യരെ കൂട്ടിയോജിപ്പിക്കേണ്ടി വരും. ആ ആശയം എല്ലാ ജനങ്ങളിലും മനസ്സിൽ ഉറപ്പിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് സൃഷ്ടിക്കേണ്ടി വരും. അങ്ങനെ ഒരു കാലത്ത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം വെറും ചരിത്രമല്ല. ലോകത്ത് ക്രിസ്തുമതത്തിൻ്റെ ആദ്യകാലങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളെ സംഭാവന ചെയ്തത് യുദ്ധത്തിലല്ലാതെ, യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനിൽ മരിച്ച കോടിക്കണക്കിന് മനുഷ്യൻ്റെ ആ കഥയിലെ ഞാൻ പറയുന്നത്, രക്തസാക്ഷികളെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പോരാട്ടങ്ങളിൽ സംഭാവന ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ലോകത്തിലെ ആധുനികകാല ലോകമുഖത്ത് മനുഷ്യൻ്റെ മുഖം പ്രദർശിപ്പിക്കാനുള്ള അവകാശം കൊടുത്ത പോരാട്ടങ്ങൾ നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പക്ഷേ അത് പഠിക്കണം, അത് പഠിപ്പിക്കണം. അത് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ഉത്തരവാദിത്വം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിറവി ദിനം നമ്മൾ ഇങ്ങനെ ആചരിക്കുമ്പോൾ നമ്മളതിനെക്കുറിച്ച് ഒരു
കൂട്ടായ്മ ഇങ്ങനെ ഒരു ഹാളിനകത്ത് നടത്തുമ്പോൾ തീർച്ചയായും ഹാളിനകത്ത് ഒരുപാട് കൂട്ടായ്മകൾ നടത്തണം. അത് ഒരുപാട് തരത്തിൽ പരിമിതപ്പെട്ടു പോകും. ഇന്ന് നമുക്കിതേ പറ്റൂ. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ചരിത്രത്തെ ശരിയായി വിലയിരുത്തി, ശരിയായി പഠിച്ച്, ശരിയായി ഈ മുഹമ്മയിലോ അല്ലെങ്കിൽ വയലാറിലോ പുന്നപ്രയിലോ അല്ലെങ്കിൽ കരിവള്ളൂരിലോ കേരളത്തിലെമ്പാടും മാത്രമല്ല തേഭാഗയിലും തെലങ്കാനയിലും ബംഗാളിലും യുപിയിലും പലയിടത്തും കാൻപൂരും ഒക്കെ അവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും അപ്പൂപ്പനോ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒക്കെ ആയ മനുഷ്യർ അവരുടെ തെളിഞ്ഞ വഴിയിലൂടെയുള്ള നടത്തത്തിന് വേണ്ടി ചൊരിഞ്ഞ ചോരയുടെ കഥയുള്ളവരാണ്. അത് ചരിത്രമാണ്, അത് മറക്കാൻ പാടില്ല, അത് പഠിക്കണം, അത് പഠിപ്പിക്കണം. ഇന്ത്യൻ ഗ്രാമീണ ജനതയെയും കുട്ടികളെയും പഠിപ്പിക്കണം. ചിലപ്പോൾ ആദ്യം വന്നിരിക്കുകയല്ല, പക്ഷേ പതുക്കെ അവൻ വരും, വന്നിരിക്കും. അവരെ പഠിപ്പിക്കുമ്പോഴേ വർഗീയാടിസ്ഥാനത്തിലല്ല ഒരു രാജ്യം മുന്നോട്ട് പോകുന്നത്. ലോകത്തിൽ അങ്ങനെ ഒരു ചരിത്രമില്ല വർഗാടിസ്ഥാനത്തിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. വർഗാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ മുന്നോട്ട് പോകാൻ ഇന്ത്യയിലെ വർഗങ്ങൾ ലോകത്തിലെ വർഗങ്ങൾ പോലല്ല. അതിനെക്കുറിച്ചാണ് റാം മനോഹർ ലോഹ്യയും എസ് എ ഡാംഗേയും ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ഒക്കെ തമ്മിൽ തർക്കമുള്ളത്. മഹാത്മാഗാന്ധി എപ്പോഴും വിശ്വസിച്ചത് ഇന്ത്യയിലെ വർഗം മുഴുവൻ ഇന്ത്യൻ കർഷകരിൽ പെട്ടുകിടക്കുകയാണ്. ജവഹർലാൽ നെഹ്റു വിശ്വസിച്ചത് കർഷകരും തൊഴിലാളിയും ചേരുമ്പോഴേ അതുണ്ടാവും. റാം മനോഹർ ലോഹ്യ വിശ്വസിച്ചത് ഇന്ത്യയിലെ പിന്നോക്ക ദളിത് ജാതികളിലാണ് ഈ വർഗം കിടക്കുന്നത്. മറ്റ് ചിലർ വിശ്വസിച്ചത് തൊഴിലാളിയിലാണ് വർഗം കിടക്കുന്നത്. ഈ ലോകത്ത് കിടക്കുന്നത് പോലല്ല ഇന്ത്യയിൽ കിടക്കുന്നത്. അതിനെക്കുറിച്ചെല്ലാം കൃത്യമായ അന്വേഷണങ്ങൾ വേണം, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പഠനം വേണം. അപ്പോഴേ ഇന്ത്യയെ അറിയുക എന്ന് പറയുന്നത് ഒരന്വേഷണമാവും. ഇന്ത്യയെ അറിയുക എന്ന് പറയുന്നത് എളുപ്പമാണ്, എളുപ്പമല്ല. നമ്മൾ ലോകത്തെ അറിഞ്ഞിടത്തോളം ഇന്ത്യയെ അറിഞ്ഞിട്ടില്ല. ഇന്ത്യയെ നമ്മൾ വളരെ കുറച്ചേ അറിഞ്ഞിട്ടുള്ളൂ. ഏത് നേതാവ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയെ അറിയാൻ ശ്രമിച്ച നേതാവ് മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം പോലും പറഞ്ഞത് അദ്ദേഹം കുറച്ചേ അറിഞ്ഞിട്ടുള്ളൂ എന്നാണ്. അപ്പം നമ്മൾ വളരെ കുറച്ചേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പം ഇന്ത്യയെ കുറച്ചുകൂടി അറിയണം. ഇന്ത്യയിലെ വർഗം എന്താണെന്നറിയണം, അത് എവിടെയാണെന്നറിയണം, ഗാന്ധി പറഞ്ഞതിൽ ശരിയുണ്ടോ എന്നറിയണം, റാം മനോഹർ ലോഹ്യ പറഞ്ഞതിൽ ശരിയുണ്ടോ എന്നറിയണം, നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്നറിയണം. പക്ഷേ ഇന്ത്യയുടെ ചരിത്രം ഇന്ത്യയിലെ ഏറ്റവും താഴെക്കെട്ടിലെ മനുഷ്യൻ്റെ ചോരയിലും വിയർപ്പിലും കൂടി താഴെ വീണ് അത് ചേർന്ന് മുന്നോട്ട് പോയതാണ് ഇന്ത്യയുടെ ചരിത്രം. ആ ചരിത്രം ഇന്ത്യൻ ജനതയുടെ അവകാശമാണ്. ആ അവകാശത്തിൽ ഒരു പങ്കുമില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ വലതുപക്ഷ വർഗീയ പ്രസ്ഥാനം. കോൺഗ്രസ്സിന് പോലും അതിൽ ചില പങ്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വലതുപക്ഷ വർഗീയ പ്രസ്ഥാനങ്ങളെ നമ്മൾ 2024 നേരിട്ടേ പറ്റൂ. നേരിടണമെങ്കിൽ ആദ്യം എങ്ങനെ നേരിടാമെന്ന് പഠിക്കണം, അത് കലയാണ്. ആ കല ഒരു ഗവേഷണം, ഒരു അന്വേഷണം നടത്തി പഠിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യയിലെ ഇടതുപക്ഷ മതേതരത്വ ജനാധിപത്യ യുവത്വം ഏറ്റെടുക്കണം. അതിനുള്ള ഒരു പ്രാരംഭമായി ഇത്തരം സമ്മേളനങ്ങളെ സ്വീകരിക്കണമെന്നും തുടർച്ചയായി ഈ അന്വേഷണം ഉണ്ടാകണമെന്നും നിങ്ങളോട്, ഈ ചേർത്തലയിലെ മനുഷ്യരോട്, കേരളത്തിലെ വിപ്ലവകാരികളുടെ മണ്ണാണ്, ഇവിടെയുള്ള ഓരോ ചെമ്പരത്തിപ്പൂവിലും റോസാപ്പൂവിലുമുള്ള ചുവപ്പിൻ്റെ ഒരംശം, ഇവിടെ പോരാട്ടത്തിൽ മരിച്ചു വീണ മനുഷ്യൻ്റെ ചോരയുടെ നിറം കൂടി ചേർന്നതാണ്. അതുകൊണ്ട് നിങ്ങളോട് കൂടുതൽ പഠിക്കാൻ, കൂടുതൽ പഠിച്ച് മനുഷ്യരെ പഠിപ്പിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ടും പോകാനുള്ള അനുവാദം ചോദിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.